ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജനിറ്റോ സക്സസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞതേ ഉള്ളല്ലേ. വീണ്ടും നിങ്ങൾ ആലോചിക്കണം, എന്താ വീണ്ടും ഒരു ക്ലാസ് എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എക്സാം അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഒരു ക്ലാസ്സും കൂടി ഇട്ടത്. നമ്മുടെ സൈക്കോളജിയിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങൾ, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മനഃശാസ്ത്ര പഠനോപാധികൾ, അതായത് ടൂൾസ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്, നമ്മളെ ക്വസ്റ്റ്യനെയറും ചെക്ക്ലിസ്റ്റും അതൊക്കെ എന്താന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാലേ അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റലൈഡ് ഇൻ്റലിജൻസും ഫ്ലൂയിഡ് ഇൻ്റലിജൻസും അതെന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശോധകങ്ങൾ അല്ലെങ്കിൽ ഇവാലുവേഷൻ, ശോധകങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു എന്താ പറയുക, ഇതെല്ലാം ഒരു സമ്മറിയാണ് കേട്ടോ. ഒരുപാട് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, എന്താ കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുമെന്നൊന്ന് ചെക്ക് ചെയ്യുക അത്രമാത്രം. ഓക്കെ, അപ്പോൾ നല്ല എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അന്നേരം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്ന് എഴുതുക എന്നായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് വസ്തുനിഷ്ഠ മാതൃക ക്വസ്റ്റ്യൻസ് എന്ന് അറിഞ്ഞിരിക്കണം, ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാം, നാല് തരത്തിലാണ് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളുള്ളത്. ഒന്നാമത്തേത് ബഹുവികൽപ്പ ചോദ്യ മാതൃകകൾ, രണ്ട് സത്യ അസത്യ മാതൃക, മൂന്ന് ചേരുംപടി ചേർക്കൽ, നാല് പൂരിപ്പിക്കൽ. മനസ്സിലായി, നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ട്രൂ ഓ ഫോൾസും മാച്ച് ദ ഫോളോയിങ് കംപ്ലീറ്റ് ദ സെൻറ്റൻസും ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന നാല് ക്വസ്റ്റ്യൻസ് കേട്ടോ. നാല് അതായത് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളാണ് ഈ നാലെണ്ണം. അപ്പോൾ എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറയാവോ? എന്താണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത? ഈ നാല് ചോദ്യങ്ങളും ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാം ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ചെറിയ വാക്കിലോ ഉത്തരം എഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലേ. അത് നമുക്കിങ്ങനെ ഉപന്യാസം പോലെ വലിച്ചു വാരി എഴുതുന്ന ചോദ്യങ്ങളല്ല ഈ നാലെണ്ണത്തിൽ നമ്മൾ എഴുതുന്നത്, ആണോ? അപ്പോൾ അതാണ് വസ്തുനിഷ്ഠ ചോദ്യങ്ങളെന്ന് പറയുന്നത്. മനസ്സിലോ? ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ചെറിയ വാചകത്തിലോ ആയിരിക്കും. ഇനി എന്താണ്, ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ മൂല്യമുള്ളതാണ്, അതുപോലെ തന്നെ സമയം ലാഭിക്കുന്നതാണ്. നമ്മൾ ഉപന്യാസം മറ്റേതൊക്കെ എഴുതുന്ന പോലെ ഒരുപാട് ടൈമൊന്നും നമുക്ക് ഈ ഒരു പൂരിപ്പിക്കാനും ട്രൂ ഫോൾസ് എഴുതാനും വേണ്ട. അപ്പോൾ അതെന്താണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മൾ എന്ത് പറയും, വസ്തുനിഷ്ഠ ചോദ്യങ്ങളെന്ന് പറയാം. പിന്നെ നല്ല സമഗ്രതയുള്ളതാണ്, ആത്മനിഷ്ഠാപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വസ്തുനിഷ്ഠ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കുട്ടിയുടെ വിമർശന ചിന്തയോ അല്ലെങ്കിൽ യുക്തി ചിന്തയോ ഒക്കെ വളർത്താനോ പരിപോഷിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് ഉപന്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കഥ എഴുതാനോ കവിത അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ യുക്തി ചിന്തയായാലും വിമർശന ബുദ്ധിയായാലും ഭാവനയായാലും എല്ലാം വളർത്താനും സാധിക്കും. അതിലൂടെ നമുക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനും സാധിക്കും. ഇതുവഴി നമുക്ക് അതൊന്നും അറിയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതാണ് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പം നാല് തരമാണ്, ഏതൊക്കെയാണ്? ബഹുവികൽപ്പ ചോദ്യ മാതൃകകൾ, സത്യ അസത്യ മാതൃകകൾ, ചേരുംപടി ചേർക്കൽ മാതൃക, പൂരിപ്പിക്കൽ മാതൃക ചോദ്യങ്ങൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇവാലുവേഷൻ അല്ലെങ്കിൽ ശോധകങ്ങൾ എന്ന ഭാഗത്താണ്. നമുക്കൊരു മൂന്നാല് ശോധകങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടാം. മാനകീകൃത ശോധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്, എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? അതായത് വ്യത്യസ്ത വിഭാഗങ്ങളിൽ വ്യത്യസ്ത സ്ഥലത്ത് വ്യത്യസ്ത സമയങ്ങളിലൊക്കെ നടത്താവുന്ന ഇവാലുവേഷനാണ് ഈ മാനകീകൃത ശോധകങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് ആയാലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയാലും പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയാലും, അതായത് വ്യക്തിത്വ പരീക്ഷയായാലും അഭിരുചി പരീക്ഷയായാലും സിദ്ധി പരീക്ഷയായാലും ഒക്കെ എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിന് ഉദാഹരണമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയുടെ കഴിവുകളെ നമ്മൾ താരതമ്യം ചെയ്ത് ഗ്രേഡ് കൊടുക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. കിട്ടിയല്ലോ, കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ടീച്ചർ മെയ്ഡ് ടെസ്റ്റാണ്. ഒന്നുമില്ല, നമ്മൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു പാഠം പഠിപ്പിച്ച ശേഷം ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുന്നു, അല്ലെങ്കിൽ അവനോട് ചോദ്യം ചോദിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ഓരോ ദിവസത്തെ പുരോഗതി നമുക്കറിയണം, അതുപോലെ അവൻ്റെ ധാരണാശേഷി എന്തോ ശക്തി എന്തോ നമുക്കറിയണം, അവൻ്റെ നിലവാരം എന്താണെന്ന് അറിയണം, അതുപോലെ എന്താണ് അവന് എവിടാണ് തെറ്റിയത് അവിടെ നമുക്ക് എന്ത് ചെയ്യണം, എവിടാണ് തെറ്റിയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ക്ലാസ് റൂം ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മളൊരു ഇവാലുവേഷൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നിദാന ശോധകം നമുക്കറിയാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കുട്ടികൾക്ക് ഏതാണ് പ്രയാസമുള്ള ഭാഗങ്ങൾ ഏതാണ് നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൽ കണ്ടെത്തി അല്ലേ.
അതായത് ടീച്ചർ മേഡ് ടെസ്റ്റിലൂടെ നമ്മൾ കണ്ടെത്തി കുട്ടിക്ക് എവിടെയാണ് പോരായ്മയുള്ളത്, എവിടെയാണ് അവൻ പ്രയാസമുള്ളതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. കണ്ടെത്തി കഴിഞ്ഞ ശേഷം നമ്മൾ എന്തോ ചെയ്യുന്നു, ആ ഒരു കുറവ് മനസ്സിലാക്കി അവനെ അതിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കണം. അതിനുള്ളതാണ് നിദാന ശോധകം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പരിഹാര ബോധനമാണ് അല്ലെ. ആ എവിടാണ് പ്രോബ്ലം തെറ്റിച്ചത്, ആ പ്രോബ്ലം എന്ത് ചെയ്യുന്നു, പരിഹരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ കുട്ടിയെ സഹായിക്കും അല്ലെ. അതാണ് പരിഹാര ബോധനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിദ്ധിശോധമാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക പാഠഭാഗമെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എന്തൊക്കെ നേട്ടമുണ്ടായെന്ന് അധ്യാപകൻ പരിശോധിക്കുന്നതാണ് സിദ്ധി പരിശോധന. അതെന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാവാം, നമുക്ക് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയിലൂടെ ആവാം, അല്ലെങ്കിൽ ബുദ്ധി പരീക്ഷയിലൂടെ ആവാം, അങ്ങനെ പല പല രീതികൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമായിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിദ്ധിശോധങ്ങൾ അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് ടെസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിദ്ധിശോധകത്തിൽ വിദ്യാർത്ഥികളുടെ എന്തൊക്കെ നമുക്ക് അളക്കാൻ പറ്റും, അവർക്ക് എന്തൊക്കെ ആശയങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റും, അവരുടെ നോളേജ് അറിവ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും, അവരുടെ കഴിവുകൾ എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സിദ്ധിശോധകത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ചോദിക്കുകയാണ് സങ്കീർണ നൈപുണ്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യ മാതൃക. അപ്പോൾ ഒരു നമ്മളൊരു സിദ്ധിശോധകം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് ടെസ്റ്റ് എടുത്താൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും, ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻസ് കാണും, ആൻസർ ഫോളോയിങ് കാണും, ഉപന്യാസ മാതൃക കാണും അല്ലേ, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് കാണും, കുറച്ച് ശരാശരിയുള്ള ക്വസ്റ്റ്യൻസ് കാണും, കാഠിന്യമുള്ള ക്വസ്റ്റ്യൻസ് കാണും അല്ലേ, കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സങ്കീർണ നൈപുണ്യങ്ങളാണ് അവൻ്റെ അളക്കാനുള്ളതെങ്കിൽ ഒരിക്കലും നമ്മൾ അവനോട് എന്ത് ചോദിക്കരുത്, ട്രൂ ഓഫ് ഫോൾസും നൈസ് ദ ഫോളോയിങ്ങും ഒന്നുമല്ല ചോദിക്കേണ്ടത്. സങ്കീർണ നൈപുണ്യമാണ് അളക്കാനുള്ളതെങ്കിൽ ഉപന്യാസ മാതൃക ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഇനി നമുക്ക് അവൻ്റെ ലളിത നൈപുണ്യങ്ങളാണ് അളക്കാനുള്ളത്. ലളിത നൈപുണ്യങ്ങളാണ് അളക്കാനുള്ളതെങ്കിൽ അവിടെ ചോദിക്കണം മാച്ച് ദ ഫോളോയിങ്ങും ട്രൂ ഓഫ് ഫോൾസ് ക്വസ്റ്റ്യൻസും അതുപോലെ പൂരിപ്പിക്കലും അത് അതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്തോ പറയും, വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങൾ. വസ്തുനിഷ്ഠാ മാതൃകാ ചോദ്യങ്ങളാണ് ലളിത നൈപുണ്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടെ പറയുകയാണ്, ബ്ലൂ പ്രിൻ്റ്. ബ്ലൂ പ്രിൻ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബ്ലൂ പ്രിൻറ്റിലാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയ ശേഷം അതിൻ്റെ അത് എത്ര ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് ഓരോ ചോദ്യങ്ങൾ, ഇത്ര ഇത്ര മാർക്കിനാണ് ഓരോ യൂണിറ്റിൽ നിന്ന് ഇത്ര ഇത്ര ചോദ്യങ്ങളുണ്ട്, വിവിധ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണ്, എന്തുദ്ദേശത്തോടാണ് ഈ ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്, അവയുടെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ എഴുതി തന്നെ എവിടെയാണ്, ബ്ലൂ പ്രിൻറ്റിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇവാലുവേഷൻ അല്ലെങ്കിൽ ശോധകത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ഉള്ളടക്കം, ചോദ്യ മാതൃകകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ത്രിമാന ചാർട്ട് ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ബ്ലൂ പ്രിൻ്റാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ശോധകമാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്നോസ്റ്റിക് ശോധകം എന്ന് പറയുന്നത്. അതിലെന്താണ് പറയുന്നത്, കുട്ടികൾക്ക് അവരുടെ ഭാവി പ്രകടനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട്, അവർക്ക് സംഗീതത്തിൽ അഭിരുചി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ സയൻസ് പരമായിട്ടുള്ള സംഭവങ്ങൾ അഭിരുചി ഉണ്ടായിരിക്കുക, അവർക്ക് പല പല കാര്യങ്ങൾക്ക് അഭിരുചി ഉണ്ടായിരിക്കുക അല്ലേ, അതൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ശോധകങ്ങളെയാണ് നമ്മൾ പ്രോഗ്നോസ്റ്റിക് ശോധകങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മനഃശാസ്ത്ര പഠനോപാധികൾ അല്ലെങ്കിൽ ടൂൾസ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ അതിൽ ആദ്യത്തത് ചെക്ക് ലിസ്റ്റ് ആണ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടിയുടെ കഴിവ് അറിയണം, അല്ലെങ്കിൽ അവൻ്റെ താല്പര്യം ഏതിലാണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. ചെക്ക് ലിസ്റ്റ് എപ്പോഴും ടിക്ക് മാർക്കാണ് കേട്ടോ, ചെക്ക് ലിസ്റ്റ് എപ്പോഴും ടിക്ക് മാർക്കാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അടുത്തത് റേറ്റിംഗ് സ്കെയിലാണ്. റേറ്റിംഗ് സ്കെയിലെന്ന് വെച്ചാൽ നമ്മൾ പോയിന്റ്സ് ആണ്, ഇന്ന ആൻസറിന് 3 പോയിന്റ്, ഇന്ന ആൻസറിന് 5 പോയിന്റ്, 7 പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് രീതിയിലാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ വിലയിരുത്തുന്നത്. അടുത്തത് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലിയാണ്. അതായത് നമുക്കിപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം എടുക്കുന്നു, തൊഴിലില്ലായ്മയാണെങ്കിൽ അത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ആ ഒരു വലിയ പ്രശ്നം എടുത്തിട്ട് അത് ക്വസ്റ്റ്യൻ രീതിയിലാക്കുന്നു, ചോദ്യവും ഒരു 4 ഓപ്ഷൻസും കൊടുക്കുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം BEd പഠിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണ്, അതൊരു വലിയ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വേണോ അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. ഒന്നെങ്കിൽ നമ്മൾ ചെന്നിരുന്ന് അവരെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, സർവേ രീതി ഇതിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് സൈക്കോളജിക്കൽ ടെസ്റ്റാണ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് മനഃശാസ്ത്ര ശോധകം അല്ലേ, മനഃശാസ്ത്ര രീതിയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി, അവരുടെ വികാരം, ഇമോഷൻസ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് സോഷ്യോമെട്രി ആണ്. സോഷ്യോമെട്രി സാമൂഹ്യവിധിയാണ്.
അതെന്ന് പറയുന്നത് നമുക്ക് വ്യക്തികൾക്ക് ഇടയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളെ സംബന്ധിച്ച് വിവരം കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ലീഡർ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ എല്ലാവരും കൂടെ സജസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അവനാണ് ആ ഒരു കുട്ടിയെ നമുക്ക് സ്റ്റാർ എന്ന് പറയാം, അല്ലെങ്കിൽ താരം എന്ന് പറയാം. അവനാണ് ക്ലാസ്സിലെ താരം, എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തില്ല, അവനാണ് ക്ലാസ്സിലെ താരം. ഇനി പരസ്പരം തിരഞ്ഞെടുക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടല്ലോ, അവരെ നമുക്ക് ക്ലിക്കുകൾ എന്ന് പറയാം. പരസ്പരം തിരഞ്ഞെടുക്കുന്ന ചെറിയ ഗ്രൂപ്പുകളാണ് ക്ലിക്കുകൾ എന്ന് പറയാം. ആരും തിരഞ്ഞെടുക്കാത്ത പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരെ നമുക്ക് എന്ത് പറയാം, ഒറ്റപ്പെട്ടവരല്ലെങ്കിൽ ഐസൊലേറ്റ്സ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അടുത്ത ലാസ്റ്റ് ആയിട്ട് നമുക്ക് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും ഫ്ലൂയിഡ് ഇന്റലിജൻസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കുവാണ് കേട്ടോ. ഈ രണ്ടെണ്ണം ആര് കൊണ്ടുവന്നതാണ്? റെയ്മണ്ട് കാറ്റിൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുടെ രണ്ട് ഘടകങ്ങളാണ് ഏതൊക്കെ? ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും ഫ്ലൂയിഡ് ഇന്റലിജൻസും. അതെന്താണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. അതായത് നമുക്ക് നേരത്തെ ഒരു അറിവുണ്ടായിരുന്നു, നേരത്തെ നമുക്കുണ്ടായിരുന്ന അറിവ് അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ഒരു അനുഭവം, അതൊക്കെ പ്രയോജനപ്പെടുത്തി നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കുവാണ്. നമുക്കിപ്പോൾ മുമ്പേ അറിയാവുന്നതാണ് ഗുണന പട്ടിക എന്നുള്ളത് അല്ലേ. പണ്ടേ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന, ദീർഘകാലമായിട്ട് നമ്മൾ ഓർമ്മയെ സൂക്ഷിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് പരിഹരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മുന്നേ നേടിയ അറിവിനെ ഒന്നും പ്രയോജനപ്പെടുത്തുന്നില്ല, പുതിയ സന്ദർഭം വരുമ്പോൾ പുതിയതായിട്ട് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നു. നമുക്കൊരു പസിലുണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അന്നേരം നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിച്ച് നമ്മൾ എന്തോ ചെയ്യുന്നു, ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ. ആദ്യത്തെ എന്ന് പറയുന്നത് മുമ്പ് നമുക്കൊരു അറിവുണ്ടായിരുന്നു, ആ അറിവ് വെച്ചിട്ട് പുതിയ കാര്യം പരിഹരിക്കുന്നു. മറ്റേന്ന് പറയുന്നത് മുമ്പത്തുള്ള അറിവൊന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ എന്താ തോന്നുന്നത് അപ്പോൾ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നു, ആൻസർ എഴുതുന്നു. അതാണ് വ്യത്യാസം, ഓർത്ത് വെച്ചോ.